ദാമ്പത്യ ബന്ധത്തിൽ പരസ്പരം കൈകോർത്ത് ജീവിക്കുന്ന ഒട്ടേറെ വൃദ്ധ ദമ്പതികളെ ഇപ്പോഴും നമ്മുടെ പല വീടുകളിലും കാണാൻ കഴിയും. സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരു കുറ്റപ്പെടുത്തലുമില്ലാതെ ഒന്നിച്ച് സ്നേഹത്തിൽ ജീവിക്കുന്ന ആ ഒരു തലമുറ അന്യം നിന്നു പോകുകയാണ്. ഇന്ന് പല കുടുംബങ്ങളിലെയും കാഴ്ച പരസ്പരം കുറ്റപ്പെടുത്തലും അടിച്ചമർത്തലുമൊക്കെയാണ്. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ. തിരുവനന്തപുരം നെടുമങ്ങാട്ടെയും ഇടുക്കി നെടുങ്കണ്ടത്തെയും രണ്ട് ആത്മഹത്യകൾ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ശരത്തും പനവൂർ സ്വദേശി അഭിരാമയും വിവാഹം കഴിച്ചത് രണ്ടു വർഷം മുൻപാണ്. അച്ഛൻ്റെയും അമ്മയുടെയും പ്രിയപ്പെട്ട പാറു 20-ാം വയസ്സിൽ ഇഷ്ടപ്പെട്ടയാൾക്കൊപ്പം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരുകയായിരുന്നു. അതിനിടെ ഇവർക്കൊരു കുഞ്ഞുണ്ടായി. വിവാഹത്തിൻ്റെ ആദ്യ നാളുകൾ പോലെയായിരുന്നില്ല പിന്നീട്. ശരത്തും അഭിരാമിയും തമ്മിൽ വീട്ടിൽ വഴക്ക് പതിവായി. കഴിഞ്ഞ ദിവസം അഭിരാമിയുടെ വീട്ടുകാർ അറിഞ്ഞത് മകളുടെ മരണവാർത്തയാണ്. വീടിന് പുറത്തെ സ്റ്റെയർകേസിൻ്റെ ഇരുമ്പ് കമ്പിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു അഭിരാമിയുടെ മൃതദേഹം. സംഭവം കൊലപാതകമാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പനവൂർ പനയമുട്ടം സ്വദേശിയായ പാറു എന്ന് വിളിക്കുന്ന അഭിരാമിയെ രാവിലെ വീടിന്റെ പുറത്തെ സ്റ്റെയർകേസിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 22 വയസ്സായിരുന്നു. ഭർത്താവ് അയ്യപ്പൻ എന്ന് വിളിക്കുന്ന ശരത് വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് സംഭവം. 2.5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. നിശ്ചയം കഴിഞ്ഞ് അധികം വൈകാതെ അഭിരാമിയെ ശരത് വിളിച്ചുകൊണ്ടുവരികയായിരുന്നു. ഇവർക്ക് 1.5 വയസ്സുള്ള ആൺകുഞ്ഞുണ്ട്. പെയിന്റിംഗ് തൊഴിലാളിയാണ് ശരത്. ഇരുവരും തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. RDO എത്തി ഇൻക്വസ്റ്റ് ചെയ്ത ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. സംഭവം കൊലപാതകമാണെന്നാണ് യുവതിയുടെ ബന്ധുക്കളുടെ ആരോപണം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്ന് നെടുമങ്ങാട് പോലീസ് പറഞ്ഞു. News 18, Nedumangad. ഇടുക്കി തോപ്രാംകുടിയിലെ പുന്നപ്പിളാക്കൽ എന്ന വീട്ടിൽ ദുരന്തങ്ങൾ വേട്ടയാടുകയാണ്. 6 മാസം മുൻപ് ജസ്റ്റിൻ എന്ന യുവാവിന്റെ ആത്മഹത്യ. കുഞ്ഞുണ്ടായി 1 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ നഷ്ടമായ ഭാര്യ ഡീനു മാനസികമായി തകർന്നതാണ്. അന്ന് മുതൽ വിഷാദരോഗിയായിരുന്നു. ഭർത്താവില്ലാത്ത ലോകത്ത് നിന്ന് 7 മാസം പ്രായമായ മകനെയും കൂട്ടി ആ യുവതിയും യാത്രയായിരിക്കുന്നു. മകൻ ഐഡനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ശേഷമാണ് അമ്മ തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. മകൻ ഐഡൻ ജനിച്ച ശേഷം ഡീനു ജസ്റ്റിൻ തോപ്രാംകുടിയിലെ സ്വന്തം വീട്ടിൽ മാതാവ് അച്ചാമ്മയോടൊപ്പമാണ് താമസം. ഡീനുവിന്റെ ഭർത്താവ് ജസ്റ്റിൻ 6 മാസം മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. ഭർത്താവ് മരിച്ചതു മുതൽ ഡീനു വിഷാദരോഗിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. രാത്രി ഏറെ നേരമായിട്ടും കുട്ടിയുടെ ശബ്ദം കേൾക്കാത്തതിനെ തുടർന്ന് അച്ചാമ്മ അന്വേഷിച്ചപ്പോൾ കുഞ്ഞ് ഉറക്കമാണെന്ന് ഡീനു പറഞ്ഞു. സംശയം തോന്നിയ അച്ചാമ്മ മുറിയിലെത്തി തൊട്ടിലിൽ നോക്കാൻ ശ്രമിച്ചപ്പോൾ ഡീനു ബഹളം വയ്ക്കുകയും അമ്മയെ പുറത്താക്കി വാതിലടയ്ക്കുകയും ചെയ്തു. ഏറെ നേരത്തിന് ശേഷം വാതിൽ തുറക്കാതെ വന്നതോടെ അച്ചാമ്മ അയൽക്കാരെ വിളിച്ചുകൂട്ടി ജനാലച്ചില്ല് തകർത്തു നോക്കിയപ്പോഴാണ് ഡീനു മുറിയിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. സമീപവാസികൾ വാതിൽ കുത്തി തുറന്ന് ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ശേഷം തൂങ്ങി മരിച്ചുവെന്നാണ് പോലീസിന്റെ നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തങ്കമണി 4 മുക്ക് നസ്രീത് ദേവാലയ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു. ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം
വിശ്വാസവും വിശ്വാസ്യതയുമാണ്. പരസ്പരം വിശ്വാസമുണ്ടെങ്കിലേ അവിടെ സ്നേഹമുണ്ടാകൂ. ദമ്പതിമാർ തമ്മിൽ സ്നേഹവും കരുതലും ഇല്ലെങ്കിൽ കുടുംബജീവിതം എത്രയോ വിരസമാകും. പിന്നീടത് ദുരന്തങ്ങൾക്ക് വരെ കാരണമാകാം. ഒരു 9 വർഷം പിന്നോട്ടു പോവുകയാണ്. കണ്ണൂർ കതിരൂരിൽ നാടിനെ നടുക്കിയൊരു സംഭവം. ഭാര്യയെ ഭർത്താവ് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത് സംശയത്തെ തുടർന്നാണ്. കതിരൂർ സ്വദേശിനി ശ്രീജയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് പത്മനാഭന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. October 6 രാത്രി 10 കൊലപാതകം. ഭാര്യ ശ്രീജയെ വീട്ടിലെ അടുക്കളയിൽ തടഞ്ഞു നിർത്തി കത്തികൊണ്ട് കുത്തിയും ഇരുമ്പ് സ്റ്റൂൾ കൊണ്ട് തലക്കടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കുത്താനുപയോഗിച്ച 2 കത്തികൾ പൊട്ടി. ഇതേ തുടർന്ന് 3rd കത്തി കൂടി കുത്താൻ ഉപയോഗിച്ചു. കതിരൂർ പോലീസ് SI സുരേന്ദ്രൻ കല്യാടൻ രജിസ്റ്റർ ചെയ്ത കേസിൽ കൂത്തുപറമ്പ് ഇൻസ്പെക്ടറായിരുന്ന കെ പ്രേമദാസിനാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിയായ കതിരൂർ കൊയ്യോടൻ വീട്ടിൽ പത്മനാഭനെ ജീവപര്യന്തം തടവിനും 3 ലക്ഷം രൂപ പിഴയടയ്ക്കാനും തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി AV മൃദുല വിധിച്ചു. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം കൂടി തടവ് അനുഭവിക്കണം. പിഴയടച്ചാൽ തുക മകൾക്ക് നൽകണം. പ്രതിയെ പരിശോധിച്ച ഡോക്ടർ ഗോപകുമാർ, മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ള, അയൽവാസികൾ എന്നിവരുടെ മൊഴി കേസിൽ നിർണായകമായി. പ്രതിയുടെ അമ്മയും സഹോദരിയും വിചാരണവേളയിൽ കൂറുമാറിയിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ E.ജയറാം ദാസ് ഹാജരായി. News 18 കണ്ണൂർ. കോഴിക്കോട് പയ്യാനക്കലിൽ 3 വർഷം മുൻപ് 5 വയസ്സുകാരിയെ അമ്മ കൊലപ്പെടുത്തിയ സംഭവം പലരും മറന്നു കാണില്ല. ദുർമന്ത്രവാദത്തിന്റെ പേരിൽ കുട്ടിയെ അമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത ഒരു നാടിനെ മുഴുവൻ നടുക്കിയതാണ്. ആ കേസിൽ അമ്മയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. സാഹചര്യ തെളിവുകളുടെ അഭാവത്തിലാണ് കുട്ടിയുടെ അമ്മ സമീറയെ കോഴിക്കോട് പോക്സോ കോടതി വെറുതെ വിട്ടത്. ഒപ്പമുണ്ടായിരുന്ന മുസ്ലിയാരെ വൈദ്യനാക്കി ചിത്രീകരിച്ചത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതും തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. അമ്മ സമീറ കുറ്റം ചെയ്തതായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോഴിക്കോട് പോക്സോ കോടതിയുടെ നടപടി. 2021 ജൂലൈ 7 പയ്യാനക്കൽ ചാമുണ്ടി വളപ്പിലെ 5 വയസ്സുകാരി ഫാത്തിമ റന കൊല്ലപ്പെട്ടത്. ദുർമന്ത്രവാദത്തിന്റെ മറവിൽ കുട്ടിയെ അമ്മ കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. എന്നാൽ ഇവർ കുറ്റം ചെയ്തെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നും സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരല്ലെന്നും കോടതി കണ്ടെത്തി. പോലീസ് കൃത്യമായി അന്വേഷിക്കാതെ അസ്വാഭാവിക മരണത്തിനെടുത്തൊരു കേസ് കൃത്യമായി പ്രതിയെ കിട്ടാത്തതുകൊണ്ട് അമ്മയെ പ്രതി ചേർത്ത് കുറ്റപത്രം അവസാനിപ്പിക്കുക ചെയ്തു. സംഭവ സമയം സമീറയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയുടെ മുത്തശ്ശിയെ പ്രതിയാക്കാതെ സാക്ഷിയാക്കുകയായിരുന്നു. ഇതും ഒപ്പമുണ്ടായിരുന്ന മുസലിയാരെ വൈദ്യനാക്കി ചിത്രീകരിച്ചത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിയാഞ്ഞതും തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരം മണ്ണന്തലയിൽ ആനക്കൊമ്പ് കേസിലെ പ്രതികൾ വിലങ്ങുമായി രക്ഷപ്പെട്ടു. ആനക്കൊമ്പിൽ തീർത്ത ശില്പം വിൽക്കാൻ ശ്രമിച്ചവരിൽ 2 പേരാണ് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ രക്ഷപ്പെട്ടത്. കേസിൽ മറ്റു 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാണിക്യ സ്വദേശി അശ്വിൻ, വെളുപ്പിലിസാല സ്വദേശി മോഹൻ എന്നിവരാണ് പിടിയിലായത്. രക്ഷപ്പെട്ടവർക്കായി മണ്ണന്തല പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി BV വിനോദ് ചേരുന്നു. വിനോദ്, എങ്ങനെയാണ് ഈ പ്രതികൾ രക്ഷപ്പെട്ടത്? ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തിരുവനന്തപുരം മണ്ണന്തലയിലാണ് നാടകീയ സംഭവം. ആനക്കൊമ്പ് വിൽക്കാനുള്ള ശ്രമത്തിനിടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 2 പേരെ പിടികൂടിയത്. ഇവർ വിലങ്ങുമായി കടന്നു കളയുകയായിരുന്നു. മറ്റ് 2 പേർ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിലുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു ഈ സംഭവം. മാണിക്കൽ സ്വദേശി അശ്വിൻ, വെളപ്പിൽശാല സ്വദേശി മോഹനൻ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വ്യാപകമായ അന്വേഷണം നടത്തുന്നുണ്ട്. KL 16 AA 1134 എന്ന നമ്പർ കാറിലാണ്
ഈ രണ്ട് പേർ എത്തിയത്. മറ്റ് രണ്ടുപേർ കെ എൽ 21P 74 75 എന്ന എൻഫീൽഡ് ബൈക്കിലും എത്തി. ഈ വിവരമറിഞ്ഞ് ആനക്കൊമ്പിൽ ശില്പം തീർത്തത് വിൽക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നത് അറിഞ്ഞാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നത്. ഇതിനിടെയാണ് രണ്ടുപേർ വിലങ്ങുമായി കടന്നു കളഞ്ഞത്. കാറിൽ പണവുമായി യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക. കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരെ മർദ്ദിച്ച് പണം കവരുന്ന സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ടാകാറുണ്ട്. പാലക്കാട് വല്ലപ്പുഴ ചുരക്കോടാണ് കാർ ചേസ് ചെയ്ത് കാറും 45 ലക്ഷം രൂപയും തട്ടിയെടുത്തത്. കാർ തൊട്ടടുത്ത പ്രദേശത്ത് ഉപേക്ഷിച്ച് സംഘം കടന്നു കളഞ്ഞു. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ 10:30 ചുരക്കോട് വെച്ചാണ് സംഭവം. കോയമ്പത്തൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഗണർ കാറാണ് പിറകെ വന്ന ഇന്നോവ കാറിലുണ്ടായിരുന്ന സംഘം ചെയ്സ് ചെയ്ത് തട്ടിയെടുത്തത്. വാഗണറിലുണ്ടായിരുന്നവരെ മർദ്ദിച്ച് താഴെയിട്ട ശേഷം സംഘം കാറുമായി കടന്നു കളഞ്ഞു. സംഭവത്തിൽ കോയമ്പത്തൂർ സ്വദേശികൾ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി. ഉച്ചയോടെ 8 കിലോമീറ്റർ അപ്പുറത്തുള്ള പോക്കുപടിയിൽ വാഗണർ കാർ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി. കാറിൽ സൂക്ഷിച്ചിരുന്ന 45 ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തു എന്നാണ് പരാതി. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനായിട്ടാണ് പണവുമായി യാത്ര ചെയ്തിരുന്നതെന്ന് കോയമ്പത്തൂർ സ്വദേശികൾ പോലീസിൽ മൊഴി നൽകി. ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസിൽ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. സംഘത്തിന്റെ ചതിക്കുഴിയിൽ കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും റൂബീന എന്ന യുവതി എങ്ങനെ ഈ സംഘത്തിൽ പെട്ടുവെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനായി റിമാൻഡിലുള്ള 7 പ്രതികളെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. പ്രതികളെ മംഗളൂരിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കോഴിക്കോട് പെരുമണ്ണയിലെ പി ഫൈസൽ, ഭാര്യ കുറ്റിക്കാട്ടൂർ സ്വദേശി എം പി റുബീന, കാസർഗോഡ് ശിരുബാഗിലുവിലെ എൻ സിദ്ദിഖ്, മാങ്ങാട്ടെ ദിൽഷാദ്, മുട്ടത്തൊടിയിലെ നഫീസത്ത് മിസ്രിയ, മാങ്ങാട്ടെ അബ്ദുള്ള കുഞ്ഞി, പടന്നക്കാട്ടെ റഫീഖ് എന്നിവരാണ് ഹണി ട്രാപ്പ് കേസിൽ കാസർഗോട്ട് പിടിയിലായത്. മാങ്ങാട്ട് സ്വദേശിയായ 59-കാരനായ വ്യവസായിയെ നഗ്നചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു സംഘം. തുടർന്നും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി. ഇതോടെ വ്യവസായി മേൽപ്പറമ്പ് പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംഘം പിടിയിലാവുകയുമായിരുന്നു. സംഘാംഗമായ റുബീനയാണ് കമ്പ്യൂട്ടർ വാങ്ങിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകണമെന്ന അഭ്യർത്ഥനയോടെ വ്യവസായിയെ പരിചയപ്പെട്ടത്. തുടർന്ന് മംഗളൂരുവിലെത്തിച്ച് ഹോട്ടൽ റൂമിൽ നിന്ന് നഗ്നചിത്രങ്ങളെടുത്തു. പിന്നീട് പടന്നക്കാട്ടെ ഒരു വീട്ടിലെത്തിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. സംഘത്തിന്റെ ചതിക്കുടിയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. റിമാൻഡിൽ കഴിയുന്ന 7 പ്രതികളെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രതികളെ മംഗളൂരു, പടന്നക്കാട് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കി ആദിവാസി മേഖലയിലെ നിർധനരായ കുട്ടികൾ തൊടുപുഴയിലെ പ്രീ മെട്രിക് ട്രൈബൽ ബോയ്സ് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഇതുപോലുള്ള സ്ഥലങ്ങൾ പോലും സുരക്ഷിതമല്ലെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം. കുട്ടികളെ ഹോസ്റ്റൽ വാർഡനാണ് ലൈംഗികമായി പീഡിപ്പിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം പാവുമ്പ സ്വദേശി രാജീവിനെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു.
ഹോസ്റ്റലിലെ 5 കുട്ടികൾക്കാണ് മോശം അനുഭവം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. ജനുവരി 26-നാണ് കേസിനാസ്പദമായ സംഭവം. ഹോസ്റ്റലിലെ 5 കുട്ടികൾക്കാണ് മോശം അനുഭവം ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. പീഡന വിവരം കുട്ടികൾ ഹോസ്റ്റലിലെ ജീവനക്കാരെയാണ് ആദ്യം അറിയിച്ചത്. ഇവർ സംയോജിത പട്ടികവർഗ വികസന വകുപ്പ് പ്രൊജക്ട് ഓഫീസറെ അറിയിക്കുകയും അവിടെ നിന്ന് പോലീസിന് വിവരം കൈമാറുകയുമായിരുന്നു. തുടർന്നാണ് വാർഡൻ കൊല്ലം പാവുമ്പ മണപ്പള്ളി സ്വദേശി രാജീവിനെ തൊടുപുഴ മണക്കാട് റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. കുട്ടികൾക്ക് മുമ്പും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന സൂചനയുണ്ട്. 6 വർഷമായി പ്രതി ഹോസ്റ്റലിൽ ജോലി ചെയ്യുകയാണ്. കൂടുതൽ കുട്ടികളെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് കൗൺസിലിംഗിന് ശേഷമേ വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു. കുട്ടികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തി. പ്രതി ഭയപ്പെടുത്തിയിരുന്നതിനാൽ കുട്ടികൾ കൂടുതൽ വിവരങ്ങൾ പറയാൻ ആദ്യം മടിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. 62 കുട്ടികളാണ് ഹോസ്റ്റലിലുള്ളത്. ഇവർ വിവിധ സ്കൂളുകളിലായിട്ടാണ് പഠിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആലപ്പുഴയിലെ രഞ്ജി ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷ വിധിച്ച ജഡ്ജിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും ഭീഷണി മുഴക്കിയ കേസ് ഗുരുതര സ്വഭാവമുള്ളതാണ്. ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്നത് കൊടും ഭീകരരാണ്. വിധിക്ക് ശേഷം ജഡ്ജിക്ക് നേരെ ഭീഷണി ഉയർത്തിയെന്ന കേസിൽ SDPI പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ നസീർ മോൻ, നവാസ്, പോത്തൻകോട് സ്വദേശി റാഫി എന്നിവരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടികൂടിയത്. രഞ്ജിത്ത് കേസിൽ വിധി പറഞ്ഞ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി VG ശ്രീദേവിക്കെതിരെയായിരുന്നു അധിക്ഷേപവും ഭീഷണിയും. കേസിൽ SDPI PFI പ്രവർത്തകരായ 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരുന്നു. ജഡ്ജിയെ ഭീഷണിപ്പെടുത്തിയതിൽ 6 പേർക്കെതിരെയാണ് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായവരിൽ ഒരാളായ നവാസ് നൈന മണ്ണഞ്ചേരി പഞ്ചായത്ത് 5-ാം വാർഡ് അംഗവും SDPI പ്രാദേശിക നേതാവുമാണ്. 6 പേരെ പ്രതി ചേർത്ത കേസിൽ അറസ്റ്റിലായ 3 പേരും SDPI പ്രവർത്തകർ തന്നെ. ബാക്കിയുള്ളവരുടെ അറസ്റ്റും ഉടൻ ഉണ്ടായേക്കും. ജഡ്ജി ശ്രീദേവിയുടെ ഔദ്യോഗിക വസതിക്ക് ചൊവ്വാഴ്ച രാത്രി മുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. കായംകുളം DYSP അജയ്നാഥിനാണ് സുരക്ഷാ ചുമതല. ഒരു സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 5 പോലീസുകാർ 24 മണിക്കൂറും സുരക്ഷാ ചുമതലയിൽ ഉണ്ടാകും. കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയരായ 2 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കൊല്ലം പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ ജലീൽ, പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്യാം കൃഷ്ണ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കേസന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായി മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. അനീഷ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയരായ കൊല്ലം പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ ജലീൽ, പരവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ KR ശ്യാം കൃഷ്ണ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. നിയമസഭയിൽ GS ജയലാലിന്റെ സബ്മിഷനുള്ള മറുപടിയിലാണ് ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അനീഷയുടെ ഡയറിക്കുറിപ്പിലെയും ശബ്ദരേഖയിലെയും ആരോപണങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തും. വകുപ്പുതല അന്വേഷണത്തിന് പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതലപ്പെടുത്തി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. January 22 അനീഷയെ വീട്ടിലെ കുളിമുറിയുടെ ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയിൽ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും പങ്കുണ്ടെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. മരിക്കുന്നതിന് മുമ്പുള്ള ഇവരുടെ ശബ്ദരേഖയിലും ആത്മഹത്യക്കുറിപ്പിലും ഇരുവർക്കുമെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. തൊഴിലിടത്തിലെ സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കുടുംബാംഗങ്ങൾ
അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം ആരോപണ വിധേയരുടെ സ്വാധീനം മൂലം അന്വേഷണം ഇഴയുന്നു എന്നാണ് പരാതി. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് വൈത്തിരിയിൽ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് കീഴുദ്യോഗസ്ഥനെ CI തല്ലിയ സംഭവം ഏറെ വിവാദമായതാണ്. പോലീസുകാരനോട് വാഹനത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുന്നതിനിടെ തല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. CI വീഴ്ച സംഭവിച്ചെന്ന് റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ സ്ഥലം മാറ്റി. വൈത്തിരി SHO ബോബി വർഗീസിനെയാണ് തൃശൂർ ചെറുതുരുത്തി സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത്. ഭരണപരമായ സൗകര്യവും പൊതുജന താൽപര്യവും മുൻനിർത്തിയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഉത്തരവിലാണ് വൈത്തിരി SHO ബോബി വർഗീസിനെ സ്ഥലം മാറ്റിയത്. വൈത്തിരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ റഫീഖിനെ SHO പൊതുജന മധ്യത്തിൽ അവഹേളിച്ചതും മർദ്ദിച്ചതും വിവാദമായിരുന്നു. ഈ മാസം 19 ഒരാൾ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് വിവരം കിട്ടി വൈത്തിരി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു സംഭവം. ആൾക്കൂട്ടവുമായി ഏറെ നേരം തർക്കമുണ്ടായിട്ടും യൂണിഫോമിലല്ലായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ ജീപ്പിൽ നിന്നിറങ്ങാത്തതാണ് ഇൻസ്പെക്ടറെ ക്ഷുഭിതനാക്കിയത്. പോലീസുകാരനോട് വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നതിനിടെ കൈക്ക് തല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. വിഷയത്തിൽ ഇൻസ്പെക്ടറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി കാണിച്ച് രഹസ്യാന്വേഷണ വിഭാഗം ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റിയത്. ന്യൂസ് 18 വയനാട്. പോലീസ് പട്രോൾ ഇനി പോകുന്നത് പാലക്കാട് ഒറ്റപ്പാലത്തേക്കാണ്. ഒറ്റപ്പാലം പനമണ്ണയിൽ വയോധികയുടെ കണ്ണിൽ മുളക് പൊടിയെറിഞ്ഞ് സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. പനമണ്ണ സ്വദേശിനി ഗീതയാണ് അറസ്റ്റിലായത്. പ്രതിയുടെ ചെരുപ്പും കയ്യിലുണ്ടായിരുന്ന കവറുമാണ് കേസിൽ നിർണായകമായത്. പനമണ്ണ സ്വദേശി ലക്ഷ്മിക്കുട്ടി എന്ന 79-കാരിയുടെ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് മോഷണം പോയത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 4:30 സംഭവം. ലക്ഷ്മിക്കുട്ടിയുടെ അയൽവാസിയുടെ വീട്ടിലെ ജോലിക്കാരിയായ ഗീത ജോലി കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് മോഷണം നടത്തിയത്. ലക്ഷ്മിക്കുട്ടി തനിച്ചായ സമയം ഗീത മുഖം മറച്ച് വീട്ടിലെത്തി കണ്ണിൽ മുളകുപൊടിയെറിഞ്ഞ കഴുത്തിലെ മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഗീതയുടെ ചെരുപ്പും കയ്യിലുണ്ടായിരുന്ന കവറും ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതാണ് പ്രതിയിലേക്കെത്താനുള്ള പ്രധാന തെളിവുകൾ ആയതെന്ന് ഒറ്റപ്പാലം പോലീസ് പറഞ്ഞു. SHO എം സുജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് 18 പട്ടാമ്പി. വയനാട് മാനന്തവാടിയിൽ ശസ്ത്രക്രിയകൾക്ക് വിധേയയായ വീട്ടമ്മ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത്. പനമര സ്വദേശി മനോഹറിന്റെ ഭാര്യ നിഷയാണ് പുലർച്ചെ മരിച്ചത്. സംഭവത്തിൽ ബന്ധുക്കൾ മാനന്തവാടി പോലീസിൽ പരാതി നൽകി. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഗർഭാശയ രോഗവുമായി ബന്ധപ്പെട്ട് August 27 പനമരം നീർവാരം സ്വദേശി നിഷ മാനന്തവാടി സെന്റ് ജോസഫ്സ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. ദിവസങ്ങൾക്ക് ശേഷം പഴുപ്പും നീർക്കെട്ടും കാരണം വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. January 15 രണ്ടാമതൊരു ശസ്ത്രക്രിയ കൂടി ചെയ്തു. വീണ്ടും വേദന കലശലായപ്പോൾ 3 ദിവസം മുമ്പ് നടത്തിയ 3-ാമത്തെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബന്ധുക്കൾ മുൻകൈയെടുത്ത് നിഷയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പുലർച്ചെ മരിക്കുകയായിരുന്നു. മാനന്തവാടി ആശുപത്രിയിൽ ചികിത്സാപ്പിഴവുണ്ടായതായി ആരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി.
ആദ്യം ചെയ്ത സർജറിയുടെ ഭാഗമായി വയറിൻ്റകത്ത് ഇൻഫെക്ഷൻ സംഭവിക്കുകയും മുഴുവൻ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കുകയും ചെയ്തു എന്നതാണ്. ഇത് ക്ലിയർ കട്ടായിട്ടുള്ള മിസ്റ്റേക്ക് ആണ് സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത്. ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് മാനന്തവാടി പോലീസ് അന്വേഷണം തുടങ്ങി. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും യാതൊരു ചികിത്സാ പിഴവും സംഭവിച്ചിട്ടില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ ഏറ്റവും ആക്ഷേപം നേരിട്ടത് പോലീസിനാണ്. കേസിൽ തിരിച്ചടിയായത് പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയാണെന്ന ഗുരുതര ആരോപണമുയർന്നിരുന്നു. SHO ആയിരുന്ന സുനിൽകുമാറിന്റെ വീഴ്ച കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. പെൺകുട്ടിയുടെ കുടുംബം SHOയ്ക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെ അയാളെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നിലവിൽ എറണാകുളം വാഴക്കുളം SHO ആയ സുനിൽകുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ എറണാകുളം റൂറൽ ASPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. CAയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളെ സർവീസിൽ തുടരാൻ പോലും അനുവദിക്കരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. പൊതുബജറ്റ് നിലവിലുള്ള